മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലുയർന്ന കോടികളുടെ മാസപ്പടി വിവാദം നിയമസഭയിൽ വലിയ ഒച്ചപ്പാടുകൾക്കും പ്രതിഷേധങ്ങൾക്കും വഴിവെക്കുമെന്ന് കരുതിയെങ്കിലും മാത്യു കുഴൽനാടൻ MLA ഒഴികെയുള്ള പ്രതിപക്ഷ നിരയുടെ കടുത്ത അനാസ്ഥ മൂലം അത് നിശബ്ദമായി പോയിരുന്നു. എന്നാൽ കുഴൽനാടൻ തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ കാണിച്ച സ്വത്ത് വിവരങ്ങൾ കള്ളപ്പണം വെളുപ്പിക്കലിന്റെ ഭാഗമാണെന്നും അദ്ദേഹത്തിന്റെ വരുമാനം വ്യക്തമല്ലെന്നും താൻ മൂന്നാറിൽ വാങ്ങിയ പ്രോപ്പർട്ടിക്ക് ടാക്സ് അടച്ചിട്ടില്ലെന്നും കാട്ടി CPM ഉയർത്തിയ ആരോപണങ്ങളിൽ ചുവടുപിടിച്ച് ആസൂത്രിതമായ വിജിലൻസ് കേസുകളിൽ അദ്ദേഹത്തെ കുരുക്കി ജയിലിലടക്കാൻ ഭരണകൂടം നടത്തിയ നീക്കങ്ങളെ അമ്പേ പൊളിച്ചടുക്കിക്കൊണ്ട് വെല്ലുവിളികളുമായി മാത്യു കുഴൽനാടൻ രംഗത്തെത്തിയിരിക്കുകയാണ്. തനിക്കെതിരെയുള്ള എല്ലാ ആരോപണങ്ങളുടെയും മുനയൊടിച്ച് അതിന്റെയെല്ലാം സത്യസന്ധമായ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് കൈമാറിയ കുഴൽനാടൻ അന്യന്റെ അധ്വാനത്തിൽ നിന്ന് അന്നം ഭുജിച്ച് ജീവിക്കുന്ന, അധ്വാനിക്കാതെയും അധ്വാനത്തിന്റെ വിലയറിയാതെയും ഓസിൽ കാര്യങ്ങൾ നേടുന്ന ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് നയത്തെ ആവുന്നോളം പരിഹസിച്ചുകൊണ്ട് ബൈബിൾ അധിഷ്ഠിതമായി താൻ കെട്ടിപ്പടുത്ത ജീവിത ആദർശങ്ങളെ നോവിച്ച് തന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു ആരോപണങ്ങളിൽ നിന്നും ഒളിച്ചോടില്ലെന്ന് വ്യക്തമാക്കി. രക്തം ചിന്തിയാലും വിയർപ്പ് ചിന്താത്തവരാണ് ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പച്ചയ്ക്ക് പറഞ്ഞ് ഇരുത്തിപ്പൊരിച്ച കുഴൽനാടൻ സ്വന്തം അധ്വാനം കൊണ്ട് ജീവിക്കുന്ന എത്ര പേരുണ്ട് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരിൽ എന്ന ചോദ്യവും തൊടുത്തുവിട്ടു. തനിക്കെതിരെ ആരോപണം ഉന്നയിച്ചവരുടെ കൂടെ കൂട്ടിച്ചേർത്താണ് കുഴൽനാടന്റെ ചോദ്യം. ഇന്നത്തെ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരൻ അധ്വാനിച്ച് എന്തെങ്കിലും ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? ഒരു മൈക്ക് കിട്ടിയാൽ മതി ആരോപണം ഉന്നയിക്കാൻ. പക്ഷേ അവർക്ക് അധ്വാനത്തിന്റെ വില അറിയില്ല. കാരണം ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർ സമൂഹത്തിൽ ചൂഷണം നടത്തുന്നവരാണ്. അധ്വാനിക്കുന്നതോ വേറെ ആളുകൾ, കമ്പനികളിൽ നിന്ന്, മുതലാളികളിൽ നിന്ന് എന്ന് മാത്രമല്ല, തൊഴിലാളികളുടെ അധ്വാനത്തിന്റെ അടക്കം വിയർപ്പ് പറ്റുന്നവരാണ് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർ. ആദർശശുദ്ധിയുള്ള പൊതുപ്രവർത്തകനെന്ന നിലയിൽ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ വസ്തുനിഷ്ഠമായ തെളിവുകളോടെ ഉന്നയിച്ച ആരോപണങ്ങളുടെ പേരിൽ തന്നെ കള്ളക്കേസിൽ കുടുക്കാൻ ഒരുമ്പിട്ടിറങ്ങിയ ഭരണകൂടത്തിന്റെ മുൻപിൽ തന്റെ നിയമസ്ഥാപനം തുടങ്ങിയ കാലം മുതൽ സർക്കാരിലേക്ക് ഒടുക്കിയ ടാക്സിന്റെ കണക്കുകൾ വ്യക്തമാക്കിയ കുഴൽനാടൻ തന്റെ ഇടമുണ്ടെങ്കിൽ 2016 മുതൽ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി സർക്കാരിലടച്ച ടാക്സിന്റെ കണക്കുകൾ പുറത്തുവിടാൻ ആവശ്യപ്പെട്ട് വീണയ്ക്ക് പ്രതിരോധം തീർക്കാൻ രാവും പകലും അധ്വാനിക്കുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ തെളിയിക്കാൻ ഇന്ത്യയിലെ ഏത് ഏജൻസിയെക്കൊണ്ട് അന്വേഷിപ്പിക്കാമെന്നും, അല്ലെങ്കിൽ തോമസ് ഐസകിനെ പോലെ കണക്കറിയാവുന്ന CPMലെ ഒരു നേതാവിനെക്കൊണ്ട് അന്വേഷിച്ചാലും അത് നേരിടാൻ തയ്യാറാണെന്നും പറഞ്ഞുള്ള കുഴൽനാടന്റെ വെല്ലുവിളിയിൽ CPM അക്ഷരാർത്ഥത്തിൽ കുരുങ്ങിയിരിക്കുകയാണ്. ഈ വെല്ലുവിളി ഏറ്റെടുക്കാനുള്ള തന്റെ ഇടം CPM കാണിച്ചാലും ഇല്ലെങ്കിലും തന്റെ സത്യസന്ധത തെളിയിക്കാൻ തന്റെ സ്ഥാപനത്തെ അന്വേഷണ വിധേയമാക്കാമെന്നും കുഴൽനാടൻ വെല്ലുവിളിച്ചു. മൂന്നാറിലെ വസ്തുവുമായി ബന്ധപ്പെട്ട് സർക്കാർ നിശ്ചയിച്ച ന്യായവിലയേക്കാൾ കൂടുതൽ തുക സർക്കാരിലേക്ക് അടച്ചാണ് ആധാരം ചെയ്തതെന്നും കുഴൽനാടൻ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പിൽ സമർപ്പിച്ച വിവരത്തിൽ തന്റെ ആസ്തി വിവരം തെല്ലു മറച്ചുവെക്കാതെ കോടികളുള്ള തന്റെ ആസ്തി കൃത്യമായി രേഖപ്പെടുത്തിയ കുഴൽനാടൻ അന്നേ രാഷ്ട്രീയക്കാർക്ക് കടുത്ത അസ്വസ്ഥത ഉണ്ടാക്കിയതാണ്. ആ ആർജവത്തോടെ നിയമസഭയിൽ കൃത്യമായി ഇടപെട്ട കുഴൽനാടൻ താമസിയാതെ CPMന്റെ കണ്ണിലെ കരടാവുകയും ചെയ്തിരുന്നു. കവളങ്ങാട് മാത്യു കുഴൽനാടൻ MLA തന്റെ വീടിനോട് ചേർന്ന് രണ്ട് കെട്ടിടങ്ങൾ നിർമ്മിച്ചത് പഞ്ചായത്ത് നിയമങ്ങൾ ലംഘിച്ചാണെന്നും വ്യാജ പാസ് ഉപയോഗിച്ച് മണ്ണടിച്ചെന്നും കാട്ടി വകുപ്പുതല അന്വേഷണം ആരംഭിച്ചിരുന്നു. പഞ്ചായത്തിന്റെ NOC വാങ്ങി എല്ലാ മാനദണ്ഡങ്ങളും അനുസരിച്ചാണ് തന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നാണ് മാത്യു കുഴൽനാടൻ തെളിവുകൾ നൽകിയതോടെ കുഴൽനാടനെതിരെ നീങ്ങിയ കവളങ്ങാട്ടെ CPMകാർ അമ്പേ നാണം കെട്ടതാണ്. ഇപ്പോഴിതാ വിനാശകാലത്തിന്റെ വിപരീത ബുദ്ധിക്കെട്ട് പണിത പണിയും പാളിപ്പോയെന്ന് മാത്രമല്ല, തിരിച്ചടിക്കുകയും ചെയ്തിരിക്കുന്നു. കൃത്യമായി പ്രഹരിച്ചുകൊണ്ട് കുഴൽനാടൻ ശക്തമായ വെല്ലുവിളികൾ നടത്തുമ്പോൾ അടുത്ത നടപടികൾക്കായി രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്.